ഹാർട്ട് ഹൃദയം ദ കിങ് ഓഫ് ഓൾ ഓർഗൻസ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വളരെ കൂടി വരുന്നൊരു കാലമാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് രീതികളും അതിനൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളും നമുക്കറിയാം. പക്ഷെ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല. ഇതിനൊക്കെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാനുള്ളത് സീനിയർ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഇൻ ഡയറക്ടർ അറ്റ് മൈഹാർട്ട് സെൻറ്റർ ഫോർ കാർഡിയാ കെയർ ആയിട്ടുള്ള ഡോക്ടർ ജയേഷ് സാറാണ്. സാർ, കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ഹൈ എൻഡ് ഇന്റർവെൻഷണൽ കാർഡിയോളജിയിൽ ഈ ഒരു ഫീൽഡ് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഡോക്ടർ തന്നെയാണ്. അപ്പം സാറിൻ്റെ അടുത്ത് നമുക്ക് കൂടുതൽ സംസാരിക്കാം. വെൽക്കം സർ. അപ്പോൾ സാർ, നമുക്കറിയാം ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഹൃദയ സംബന്ധിത രോഗമാണ്. പക്ഷെ പലപ്പോഴും ഇത് എന്താണെന്നോ അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് വരുന്നെന്നോ നമുക്കറിയില്ല. അപ്പോൾ സാർ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? നമ്മുടെ ഹാർട്ടിലെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ചെയ്യുന്നത് കൊറോണറി ആർട്ടറീസ്, ഹാർട്ടിലെ മസിൽസിനെ സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളുണ്ട്. കൊറോണറി ആർട്ടറീസിൽ കൊഴുപ്പ് അടിഞ്ഞിട്ടോ അല്ലെങ്കിൽ കാൽഷ്യം വന്നിട്ടോ ഉണ്ടാകുന്ന ബ്ലോക്കുകൾക്കാണ് നമ്മൾ സാധാരണ ഈ ബ്ലോക്കുകൾ എന്ന് പബ്ലിക് പറയുന്നത്, ലേമാൻ്റെ ടേംസിൽ പറയുന്നത്. അപ്പോൾ ഈ ബ്ലോക്കുകൾ ഒന്നുകിൽ ഗ്രാജുവലി പ്രോഗ്രസ് ചെയ്തിട്ട് പൂർണ്ണമായിട്ട് അടയുന്ന സമയത്ത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഉണ്ടാകുന്ന ഒരു റപ്ചർ, പ്ലാക്ക് റപ്ചർ എന്ന് പറയും, അത് ഈ ഫാറ്റ് ഡെപ്പോസിറ്റിൻ്റെ മുകളിൽ ബ്ലീഡിങ് വന്നിട്ടോ എന്തെങ്കിലും കാരണങ്ങളുകൊണ്ട് ക്ലോട്ട് വന്നിട്ട് അടയുന്ന സമയത്താണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഈ രക്തക്കുഴലുകൾ സപ്ലൈ ചെയ്യുന്ന ഏരിയയിൽ പെട്ടെന്ന് മസിലിലേക്ക് ബ്ലഡ് സപ്ലൈ കുറഞ്ഞിട്ട് ആണ് അറ്റാക്ക് ഉണ്ടാകുന്നത്. നമ്മുടെ മയക്കാർഡിയൽ ഇൻഫാർക്ഷനിലെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ സർ. അപ്പോൾ ഈ ഹാർട്ട് ബ്ലോക്കുകൾ എല്ലാം ഒരേപോലത്തെ ടൈപ്പാണ്? ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഹാർട്ട് ബ്ലോക്ക്സ് ഉണ്ടോ? നമ്മുടെ ഹാർട്ടിൻ്റെ ബ്ലോക്കുകൾ അതിൻ്റെ ഒരു സെവിയറിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്പ് വെച്ചിട്ട് നോക്കുന്ന സമയത്ത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പെട്ടെന്ന് ഉണ്ടാകുന്ന ക്ലോട്ടുകൾ വന്നിട്ട് അടയുന്ന ഹാർട്ട് അറ്റാക്ക്, നമ്മൾ സാധാരണ ഹാർട്ട് അറ്റാക്കിനകത്ത് വരുന്ന ബ്ലോക്കുകൾ ത്രോംബസ് റിച്ച് ആയിരിക്കും, ക്ലോട്ടുകൾ ഉണ്ടായിട്ട് അടയുന്നതായിരിക്കും, സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലോക്കുകളായിരിക്കും. അതുപോലെ ഒരുപാട് നാളായിട്ടുള്ള ക്രോണിക് ആയിട്ടുള്ള ബ്ലോക്കുകൾ, അത് കുറച്ചുകൂടി ഫൈബ്രസ് ടിഷ്യൂ ഒക്കെ വന്നിട്ട് അല്ലെങ്കിൽ കാൽഷ്യം വന്നിട്ട് കൂടുതൽ ഹാർഡായിട്ടുള്ള ബ്ലോക്കുകൾ ഉണ്ടാകും, കാൽസിഫിക് ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ 100% കുറേ നാളായിട്ട് അടഞ്ഞു കിടക്കുന്ന ബ്ലോക്കുകൾക്കാണ് സി ടി ഒ എന്ന് പറയുന്നത്, ക്രോണിക് ടോട്ടൽ ഒക്ലൂഷൻ, സി ടി ഒ എന്നാണ് നമ്മൾ ചുരുക്കപ്പേരായിട്ട് പറയുന്നത്. ഇനി ഇതൊന്നും അല്ലാതെ ഈ ഡൈനാമിക് ആയിട്ട് സ്പാസം പോലെ പെട്ടെന്ന് രക്തക്കുഴലിൽ ചുരുങ്ങി എന്തെങ്കിലും റീസൺ കൊണ്ട് ചുരുങ്ങിയിട്ട് വരുന്ന ബ്ലോക്കുകളുണ്ട്, ആ കൊറോണറി ആർട്ടറി സ്പാസം എന്ന് പറയുന്ന ടൈപ്പ് ബ്ലോക്കുകളുണ്ട്. ഓക്കെ സാർ. സാർ, ഇപ്പം ഈ എല്ലാ ബ്ലോക്കുകളും നമ്മുടെ ഒരേ രീതിയിലാണോ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്, അതോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ടോ? രണ്ട് സിറ്റുവേഷൻസ്. ഒന്ന് എമർജൻസി സിറ്റുവേഷൻ. എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ട് എമർജൻസി ആയിട്ട് പോയി നമ്മൾ ഈ ക്ലോട്ടുകൾ റിമൂവ് ചെയ്ത് അവിടെ സ്റ്റെൻറ്റിങ്സ്, യൂഷ്വലി സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലോക്കുകളാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്, സിവിയർ ഹാർട്ട് അറ്റാക്കിൽ വരുന്ന എമർജൻസി ആയിട്ട് ചെയ്യുന്ന ബ്ലോക്കുകൾ ഉണ്ടാവും. ഇനി കൂടുതലും നമ്മളുടെ ഒരു കാണുന്ന സബ്സെറ്റിൽ വരുന്നത്, അതായത് ഹാർഡായിട്ടുള്ള ബ്ലോക്കുകൾ, കുറേ കാൽഷ്യം ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ 100% അടഞ്ഞിട്ടൊക്കെ വരുന്ന ബ്ലോക്കുകളാണ് നമ്മളുടെ ഒരു ട്രീറ്റ്മെൻറ്റ് സബ്സെറ്റിൽ സാധാരണ കാണപ്പെടുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ബ്ലോക്കുകൾക്ക് കൂടുതലായിട്ടുള്ള ടെക്നിക്കുകൾ അല്ലെങ്കിൽ കൂടുതൽ എക്സ്പെർട്ടീസ്, കൂടുതൽ സമയം, കൂടുതൽ എന്താണ് പുതിയ ഡിവൈസസ്, ഇങ്ങനത്തെ പല സാധനങ്ങളും ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടൈപ്പ് ബ്ലോക്കുകളാണ് സാധാരണ ഞങ്ങളുടെ ഒരു പ്രാക്ടീസിൽ കാണുന്നത്. ഓക്കെ സർ. അപ്പോൾ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ക്ലോട്ടുകൾ അല്ലെങ്കിൽ ബ്ലോക്കുകളാണല്ലോ സാർ കൂടുതൽ നോക്കുന്നത്, അപ്പം ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബ്ലോക്കുകൾ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക? അപ്പോൾ നമ്മൾ ഈ ഓരോ ടൈപ്പ് ബ്ലോക്കിനും പ്രത്യേകം തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളാണ്. ഇപ്പോൾ കാൽസിഫിക് ആയിട്ടുള്ള ബ്ലോക്കുകളെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, ഈ രക്തക്കുഴലിൻ്റെ ഈ നമ്മുടെ ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് ഗ്രാജുവലി ഇവോൾവ് ചെയ്തിട്ട് കാൽഷ്യം ഡെപ്പോസിറ്റ് വന്നിട്ട് അടയുന്നതാണ്. അപ്പോൾ നോർമൽ നമ്മളെ ഈ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽ കൊണ്ടാണ് ബലൂൺസ് ഉണ്ടാക്കുന്നത്. ഈ ബലൂണുകൾ ഈ ഹെവി ആയിട്ടുള്ള കാൽഷ്യം ഉള്ള ബ്ലോക്കുകൾ നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്ത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ബലൂൺ പൊട്ടുക എന്നല്ലാതെ കാൽഷ്യത്തിന് ഒന്നും സംഭവിക്കില്ല, അത്രയും ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടായിരിക്കും ഇതുണ്ടാവും. അപ്പോൾ ഈ കാൽഷ്യം മോഡിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ കാൽഷ്യം ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടുള്ള ഡിവൈസസ് ഉണ്ട്. തുടക്കത്തിൽ നമ്മൾ വെരി ഹൈ പ്രഷർ ബലൂൺസ് ഉണ്ട്, അതായത് നോർമൽ ബലൂണുകൾ ഒരു 10-12 അറ്റ്മോസ്ഫിയർ പ്രഷറിലാണ് ഇൻഫ്ലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ 40 അറ്റ്മോസ്ഫിയർ വരെ പോയിട്ട് ഇൻഫ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ബലൂണുകളുണ്ട്, ഹൈ പ്രഷർ ബലൂൺസ് അല്ലെങ്കിൽ എക്സ്ട്രാ ഹൈ പ്രഷർ ബലൂൺസ് എന്ന് പറയുന്ന ബലൂണുകളുണ്ട്. ഈ ബലൂണുകൾ ആണ് തുടക്കത്തിൽ ട്രൈ ചെയ്യുക. അതിൽ വന്നിട്ടില്ലെങ്കിൽ, അതിൽ നമ്മൾ വികസിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കട്ടിംഗ് ബലൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ബലൂണുകളുണ്ട്, അതായത് ബലൂണിൻ്റെ മുകളിൽ തന്നെ ചെറിയ ബ്ലേഡ് പോലത്തെ അംശങ്ങളുള്ള ബലൂണുകളുണ്ട്. ഈ മെജോറിറ്റി കാൽഷ്യം ബ്ലോക്കുകൾ ഈ കട്ടിംഗ് ബലൂണുകളിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇനി കട്ടിംഗ് ബലൂണുകളിലും ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ബ്ലോക്കുകൾക്ക് യൂഷ്വലി ജനറലി 3 ടെക്നിക്കാണ് ഉള്ളത്. അതായത് ഒന്ന് നമ്മുടെ റോട്ട ബ്ലേറ്റർ, അതായത് ഒരു ഡയമണ്ട് കോട്ടഡ് ബറർ, ഏകദേശം 1.5-2 lakh RPM റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഡയമണ്ട് കോട്ടഡ് ബറർ ഉണ്ട്, അതിനാണ് റോട്ട എന്ന് പറയുന്നത്, റോട്ട ബ്ലേറ്റർ എന്ന് പറയുന്നത്. ഈ റോട്ട ബ്ലേറ്റർ കുറേ തവണ പാസ് ചെയ്തിട്ട് വളരെ സ്കില്ല് കൂടുതൽ വേണ്ടുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണത്. ഈ റോട്ട ബ്ലേറ്റർ നമുക്ക് ഏകദേശം ഒരു 15 years ഒക്കെ ആയിട്ട്
നമ്മുടെ ഇതിലുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, റുട്ടീനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. റോട്ടയുടെ അത്ര പോപ്പുലർ ആവാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ റോട്ടയ്ക്ക് ലേണിംഗ് കർവ് കൂടുതൽ, അതായത് കുറേ നാൾ അത് പഠിച്ചെടുക്കാൻ സമയം കൂടുതലാണ്. ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ പ്രാക്ടീസിൽ ഒരു അറൗണ്ട് 15 ഇയേഴ്സായിട്ട് നമ്മൾ റോട്ട ചെയ്യുന്നുണ്ട്. ഇനി റോട്ടയുടെ തന്നെ ഒരു ഇവല്യൂഷനായിട്ട് പുതുതായിട്ട് വന്നിട്ടുള്ളതാണ് ഓർബിറ്റൽ അതറക്ടമി എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്ക്. ഈ ഓർബിറ്റൽ അതറക്ടമിയിൽ റോട്ടയുടെ തന്നെ ഒരു മോഡിഫിക്കേഷനാണ്, അത് എല്ലാ സൈഡിലും കുറച്ചുകൂടി വലിയ രക്തക്കുഴലിൽ എല്ലാ സൈഡിലും കാൽഷ്യം സെലക്റ്റീവായിട്ട് ചുരണ്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഓർബിറ്റൽ അതറക്ടമി റോട്ടബ്ലേഷൻ കഴിഞ്ഞിട്ട് പിന്നീട് വന്നതാണ് ഈ ലിത്തോട്രിപ്സി എന്ന് പറഞ്ഞിട്ട്, ഇൻട്രാവാസ്കുലർ ലിത്തോട്രിപ്സി എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്ക്. നമ്മുടെ കിഡ്നി സ്റ്റോൺസ് പൊടിക്കുന്ന അൾട്രാസൗണ്ട് പോലത്തെ സെയിം ടെക്നിക്ക്, കൊറോണറി ചെറിയൊരു കൊറോണറി ബലൂൺ കോമ്പാക്ട് ബലൂണിനകത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഒരു കഴിഞ്ഞ ഒരു 4-5 ഇയേഴ്സായിട്ട് വൈഡ്ലി അവൈലബിൾ ആണ്. പല ബ്ലോക്കുകളും അതുകൊണ്ട് ട്രീറ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു പുറത്തുനിന്നുള്ള ഒരു അൾട്രാസൗണ്ട് പ്രോബ് ഇതിനകത്ത് കൊണ്ടുപോയിട്ട് വെക്കുന്നത് കൊണ്ട് യൂഷ്വലി കുറച്ചുകൂടി ബൾക്കി ആയിരിക്കും. അപ്പോൾ വളരെ ടൈറ്റ് ആയിട്ടുള്ള ബ്ലോക്കുകളിൽ ഈ IVL എന്ന് പറഞ്ഞ ഇൻട്രാവാസ്കുലർ ലിത്തോട്രിപ്സി ചെയ്യാൻ പറ്റില്ല. യൂഷ്വലി ഈ ടെക്നിക്കുകളിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ടെക്നിക്ക് ശരിക്കും ഈ IVL ആണ്. ബട്ട് പല ടൈറ്റ് ആയിട്ടുള്ള ബ്ലോക്കുകൾ തെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് പുതുതായിട്ട് നമ്മൾ ലേസറിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്, കൊറോണറി ലേസറിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. കൊറോണറി ലേസർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെഷീനാണ്. അപ്പോൾ ഈ ലേസർ മെഷീനിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്കൊരു ഒരു പോയിന്റിൽ സെലക്റ്റീവ് ആയിട്ട് ഈ ഹൈ അൾട്രാവയലറ്റ് റേസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അൾട്രാവയലറ്റ് ഫ്രീക്വൻസിയിലുള്ള റേസ് അവിടെ കൊണ്ടുപോയിട്ട് സെലക്റ്റീവ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇത് ഈ ലേസർ മെഷീൻ ആക്ച്വലി ഒറിജിനലി വന്നിട്ട് ഓൾമോസ്റ്റ് 30 ഇയേഴ്സായി. 93 മുതൽ ലേസർ വേൾഡ് വൈഡ് ഉണ്ട്. ഇപ്പോൾ പുതിയ ജനറേഷൻ ലേസർ മെഷീനകത്ത് ഇവർ കുറച്ച് നമ്മുടെ ഹാർട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി സെലക്റ്റീവായിട്ട് കൂടുതൽ അഡാപ്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് വളരെ മൈൽഡായിട്ടുള്ള നമുക്ക് സെലക്റ്റീവായിട്ട് ഈ ബ്ലോക്കുകൾക്ക് മാത്രം ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ലേസറാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ വെച്ചിട്ടുള്ള മെഷീൻ നെക്സൈമർ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ജനറേഷൻ ലേസറാണുള്ളത്. അപ്പോൾ ഇതിൽ 3 മെക്കാനിസത്തിലാണ് ജനറലി ലേസർ വർക്ക് ചെയ്യുന്നത്. ഒന്ന് കെമിക്കൽ, അതായത് ഈ സെല്ലുകളുടെ അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ കെമിക്കൽ ബോണ്ടുകളെ ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ കാൽഷ്യത്തിനൊക്കെ പതുക്കെ പൊടിച്ച് കളയാൻ പറ്റും. രണ്ടാമത്തെ തെർമൽ, നമ്മളിപ്പോൾ ഒരു ബീം ലേസർ ബീം അവിടെ കൊണ്ടുപോയിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു തെർമൽ ഇഫക്റ്റ് ഉണ്ടാവും, അതായത് ചൂട് ജനറേറ്റ് ചെയ്യും, അതിൻ്റെ ഇഫക്റ്റിൽ ഈ കാൽഷ്യം ഡിസ്ട്രപ്റ്റഡ് ആവും. മൂന്നാമത് ഒരു മെക്കാനിക്കൽ, അവിടെ ഒരു ചെറിയൊരു ബബിൾ പോലെ ഫോം ചെയ്തിട്ട് ഈ ബബിളിൻ്റെ എക്സ്പാൻഷനിൽ കാൽഷ്യം ബ്ലോക്കുകൾ മാറ്റാൻ പറ്റും. ഈ മൂന്നെണ്ണം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ആക്ച്വലി ലേസർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ സാർ, അപ്പം നമ്മൾ ഈ എല്ലാ പേഷ്യൻസ് എൻ്റെ അടുത്ത് വരുന്ന എല്ലാ പേഷ്യൻസും നമ്മൾ ലേസർ സജസ്റ്റ് ചെയ്യാറുണ്ടോ? ആക്ച്വലി ഞാൻ അത് പറഞ്ഞില്ല, ലേസർ ജസ്റ്റ് ഒരു ടെക്നിക്ക് മാത്രമാണ്. അതായത് ഇപ്പം നമ്മൾ ഈ 100 ബ്ലോക്കുകൾ എടുത്ത് 100 പേഷ്യൻസ് എടുത്തു കഴിഞ്ഞിട്ട് നല്ല കാൻഷ്യമുള്ള ബ്ലോക്കുകൾ അറൗണ്ട് 25% ഉണ്ടാവുള്ളൂ, ബാക്കി മുഴുവൻ ക്ലോട്ടുകൾ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലോക്കുകൾ ആയിരിക്കും. ഈ ബ്ലോക്കുകൾ നമുക്ക് നോർമൽ റുട്ടീൻ ബലൂൺ ആൻജിയോപ്ലാസ്റ്റിയിലൂടെ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇനി 25%ൽ മെജോറിറ്റി ബ്ലോക്കുകൾക്ക് നമുക്ക് ബാക്കി ടെക്നിക്ക് ഈ ടെക്നിക്കുകളിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാൻ പറ്റും, മനസ്സിലായില്ല. അപ്പോൾ ചില പെർട്ടിക്കുലർ ബ്ലോക്കുകളുണ്ട്, ഈ ഹെവി കാൽഷ്യം ഉള്ള ബ്ലോക്കുകൾ, അതിൽ വേറെ ബലൂണോ റോട്ടയോ ഒന്നും ക്രോസ് ചെയ്യാത്ത ടൈപ്പ് ബ്ലോക്കുകളുണ്ട്, ആ ബ്ലോക്കുകൾക്ക് ലേസർ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് ലേസറിൻ്റെ അഡ്വാൻറ്റേജ്. നമ്മൾ ഒരിക്കലും വേറെ ഒരു ടെക്നിക്കിലും മാറ്റാൻ പറ്റാത്ത ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ബ്ലോക്ക് ഉണ്ടാവും, ലെസ് ദാൻ 5% അത് ശരിക്കും വരുള്ളൂ, ആ ബ്ലോക്കുകൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. സാർ അതല്ലാതെ ലേസറിന്, അതായത് നമ്മൾ ഡ്യൂറിങ് ദ പ്രൊസീജർ അല്ലെങ്കിൽ ആഫ്റ്റർ ദ പ്രൊസീജർ ഫോർ ദ പേഷ്യൻ്റ് അല്ലെങ്കിൽ ഡോക്ടറിനായാലും എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നുണ്ടോ ഇതിൻ്റെ? ലേസറിന് ഞാൻ പറഞ്ഞില്ല, സെലക്റ്റീവ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ലേസർ കൊണ്ട് മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്റ്റെൻറ്റിൽ നമ്മൾ ഈ ആൻജിയോപ്ലാസ്റ്റി വേൾഡ് വൈഡ് പോപ്പുലറായിട്ട് ഒരു അറൗണ്ട് 20 ഇയേഴ്സായി. നമ്മുടെ മെഡിക്കേറ്റഡ് സ്റ്റെൻറ്റ് വന്നതിന് ശേഷമാണ് ശരിക്കും ഇത്രയധികം ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്, കാരണം റീബ്ലോക്കേജിന് ചാൻസ് കുറവാണ്. എന്നാലും ഈ മെഡിക്കേറ്റഡ് സ്റ്റെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ചെറിയൊരു 10% ആളുകൾക്ക് റീബ്ലോക്കേജ് വരുന്നുണ്ട്, അറൗണ്ട് 5% ആളുകൾക്ക് റീബ്ലോക്കേജ് വരുന്നുണ്ട് എന്ന് കൂട്ടം. അപ്പോൾ ഈ ബ്ലോക്കുകൾ മെജോറിറ്റി കേസുകൾ എന്തെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്റ്റെൻറ്റ് പൂർണ്ണമായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നില്ല, അതായത് കാൽഷ്യം എന്തെങ്കിലുമൊക്കെ ഉള്ള പണ്ട് ചെയ്ത സമയത്ത് കാൽഷ്യം പൂർണ്ണമായിട്ട് മാറ്റാതെയൊക്കെ ചെയ്തിട്ടുള്ള സ്റ്റെൻറ്റുകളുണ്ടാവും, അതിനുള്ളിൽ ഹാർഡായിട്ടുള്ള റീബ്ലോക്കേജ് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നോർമൽ ബലൂൺ കൊണ്ട് ഇത് ഡയലേറ്റ് ചെയ്ത് വികസിപ്പിച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെൻറ്റ് എന്നാലും പൂർണ്ണമായിട്ട് എക്സ്പാൻഡ് ചെയ്യില്ല. അപ്പോൾ ഈ സ്റ്റെൻറ്റിൻ്റെ ഒരു ലെയർ ഉണ്ട്, അതിൻ്റെ പുറത്താണ് കാൽഷ്യം ഉണ്ടാവുക. അപ്പോൾ ഈ ലേസറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സ്റ്റെൻറ്റിൻ്റെ പുറത്തുള്ള കാൽഷ്യം വരെ പൊടിച്ചിട്ട് നീക്കാൻ പറ്റും. അപ്പോൾ ഈ റീബ്ലോക്കേജ് വരുന്ന പേഷ്യൻസിന് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് തന്നെ പറയാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റാണ് ലേസർ ആക്ച്വലി. ഓക്കെ സർ,
അപ്പം നമ്മൾ ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിന് എന്തെങ്കിലും അവരുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ലേസർ ആക്ച്വലി ഈ ഡ്യൂറിങ് പ്രൊസീജർ മാത്രമേ നമുക്കൊരു നോർമൽ ആൻജിയോപ്ലാസ്റ്റിയിൽ നിന്ന് വ്യത്യാസമുള്ളൂ. അത് കഴിഞ്ഞാൽ സ്റ്റെൻറ് ചെയ്യാൻ പുതിയ മെഡിക്കേറ്റഡ് ബലൂണൊക്കെ വെച്ച് കഴിഞ്ഞാൽ സെയിം ആസ് യൂഷ്വൽ ആൻജിയോപ്ലാസ്റ്റി, ബാക്കി പ്രൊസീജിയറൊക്കെ വേറെ ഒരു ഡിഫറൻസ് അതിനകത്ത് വരുന്നില്ല. ഓക്കെ സാർ, അപ്പം ഈ ഹാർട്ട് ബ്ലോക്ക് വന്നൊരു പേഷ്യൻ്റ് ഏതൊരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാലും, അതായത് ഇപ്പോൾ ലേസർ ആയിക്കോട്ടെ, ആൻജിയോപ്ലാസ്റ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സാർ പറയുന്ന ഏതെങ്കിലും മെത്തേഡ് ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ജനറലി മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുക. ഒന്ന് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, എക്സസൈസ്, ഡയറ്റ്, ഈ ബാക്കി ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ യൂഷ്വലി ക്ലാസ്സൊക്കെ എടുത്തിട്ട് കൊടുക്കും പേഷ്യൻറ്റ്. രണ്ടാമത്തത് മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, മെഡിസിൻസ് ഈ ബ്ലഡ് തിന്നേഴ്സ് യൂഷ്വലി സ്റ്റെൻ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ലോങ് ടേമിൽ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അതേപോലെ ഈ നമ്മൾ പീരിയോഡിക് ആയിട്ട് ബ്ലഡ് ചെക്കപ്പുകൾ ചെയ്തിട്ട് കൊളസ്ട്രോൾ ലെവൽ നോക്കണം. അപ്പോൾ ലോ കൊളസ്ട്രോൾ, എൽ ഡി എൽ കൊളസ്ട്രോൾ ലെവൽ യൂഷ്വലി ഈ ഹൈ റിസ്ക് ഇൻഡിവിജ്വൽസിന് 50 താഴെ വെച്ചിരിക്കണം. അപ്പോൾ പലരും നോർമൽ കൊളസ്ട്രോൾ ആണ്, എന്തിനാണ് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കുന്നത് എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടാവും. അത് ആക്ച്വലി ലോ, വെരി ലോ ആക്കിയിട്ട് എൽ ഡി എൽ വെച്ചാൽ റിക്കറൻറ്റ് ബ്ലോക്കുകൾ വരാനുള്ള ചാൻസസ് കുറയും, സ്റ്റെൻറ്റിൽ റീ ബ്ലോക്കേജിനൊക്കെ ചാൻസസ് കുറയും. ഓക്കെ സാർ, ഞാൻ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിൻ്റെ ചോദിക്കുകയാണ്, നമുക്ക് ഈ ഹാർട്ടിൽ ബ്ലോക്ക് വന്നാൽ ഈ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ അല്ലാതെ എന്തെങ്കിലും മരുന്നുകൾ കൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു ചെറിയൊരു ശതമാനം പേഷ്യൻസിന് ജനറലി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് മതിയാവും. അതായത് നമ്മളിപ്പോൾ വളരെ ക്രിട്ടിക്കൽ അല്ലാത്ത ബ്ലോക്ക്, ഈ സ്കീമിയ ആക്ച്വലി ഇല്ലാത്ത ടൈപ്പ് ബ്ലോക്കുകളുണ്ട്, അങ്ങനത്തെ ഈ ബ്ലോക്കുകൾക്ക് ആക്ച്വലി മെഡിസിൻസ് ആണ് ഇഫക്റ്റീവ്. ഒരു 70% കൂടുതലുള്ള ബ്ലോക്കുകളെ ജനറലി എന്തെങ്കിലും ഒരു ഇൻ്റർവെൻഷൻ, ബൈപാസോ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ആവശ്യമായിട്ട് വരുള്ളൂ. അങ്ങനത്തെ അതിന് താഴെയുള്ള ബ്ലോക്കുകൾ ഇസ്കീമിയ ഉണ്ടാക്കില്ല എന്നാണ് ജനറലി പറയുന്നത്. സാർ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത് ഇതൊരു അത്ര സിവിയർ കേസ് അല്ല, പക്ഷേ ക്യാൻ ബി ട്രീറ്റഡ് വിത്ത് മെഡിസിൻ എങ്ങനെയാണ് മനസ്സിലാക്കാം? ജനറലി നമ്മൾ പേഷ്യൻറ്റിനെ സെലക്ട് ചെയ്യാം, ആൻജിയോഗ്രാമിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്ന് ഈ സിംറ്റമാറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ഹൈ റിസ്ക് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇസ്കീമിക് ടെസ്റ്റിംഗ്, ട്രെഡ്മിൽ പോലത്തെ ഇസ്കീമിക് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ സി ടി ആൻജിയോഗ്രാം ഇങ്ങനെ എന്തെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്ത് സ്ക്രീൻ ചെയ്തിട്ടാണ് ആൻജിയോഗ്രാമിൽ പേഷ്യൻറ്റിനെ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്ന പേഷ്യൻസ്. അപ്പോൾ ഈ ഒരു പേഷ്യൻറ്റിന് ഓൾറെഡി ഒരു ആൻജിയോഗ്രാം അല്ലെങ്കിൽ ഒരു റീവാസ്കുലറൈസേഷൻ ബ്ലോക്ക് മാറ്റുന്ന ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പേഷ്യൻ്റ് ഇതിൽ ആൻജിയോഗ്രാം ടേബിളിൽ എത്തുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് അങ്ങനെ ഒരു എന്താണ് ട്രീറ്റ്മെൻറ്റിനുള്ള ഇൻറ്റൻഷൻ വെച്ചിട്ടാണ് നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുന്നുണ്ടാവുക. രണ്ടാമത്, ഇപ്പോൾ ഈ ഒരു ബ്ലോക്ക് നമ്മൾ കണ്ടു, ഒരു ബോർഡർ ലൈൻ ബ്ലോക്ക് കണ്ടു. ഇപ്പോൾ ക്രിട്ടിക്കൽ ബ്ലോക്കാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല, 100% ബ്ലോക്കാണ് അല്ലെങ്കിൽ 90% ബ്ലോക്കാണെങ്കിൽ ബ്ലഡ് ഫ്ലോയ്ക്ക് സെവിയർ ആയിട്ടുള്ള ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും. ഇനി ക്രിട്ടിക്കൽ അല്ല എന്ന് തോന്നുന്നുണ്ട്, പക്ഷേ ഒരു ബോർഡർ ലൈൻ ആയിട്ടുള്ള ബ്ലോക്കുകൾ ഉണ്ടാവും, ഒരു 15-70% ഒക്കെ ഇടയിൽ ടൈറ്റ് ആയിട്ടുള്ള ബ്ലോക്കുകൾ. ആ ബ്ലോക്കുകൾ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് ഇതിനകത്ത് ഇവാലുവേഷനിൽ FFR എന്ന് പറഞ്ഞിട്ട് ഓൺ ടേബിൾ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. നമ്മൾ ഒരു വയറ് ഈ ബ്ലോക്കിനകത്തുകൂടി പാസ് ചെയ്തിട്ട് അപ്പുറത്തും അപ്പുറത്തുള്ള പ്രഷർ ഡിഫറൻസ് നോക്കിയിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ FFR പോസിറ്റീവ് ആണ്, FFRന് സിഗ്നിഫിക്കൻ്റ് ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പേഷ്യൻസിന് ആൻജിയോപ്ലാസ്റ്റി ആവശ്യമായിട്ട് വരുള്ളൂ. ഓക്കെ ഓക്കെ സാർ, ഇപ്പം പേഷ്യൻസ് സാറിൻ്റെ അടുത്ത് വരുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ലേസർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും കൺസേൺസ് പറയാറുണ്ടോ? ജനറലി ഇപ്പോഴത്തെ കറൻറ്റ് ജനറേഷൻ ലേസർ ആക്ച്വലി എക്സ്ട്രീംലി സേഫ് ആണ്. നമ്മുടെ നോർമൽ ആൻജിയോപ്ലാസ്റ്റിൻ്റെ അകത്ത് തന്നെ നമുക്ക് റിസ്ക് പറയാനുള്ളൂ. എസ്പെഷ്യലി ഇപ്പോൾ കാൽഷ്യം ട്രീറ്റ്മെൻറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ ചെയ്യുമ്പോൾ ആക്ച്വലി കോംപ്ലിക്കേഷൻസിന് ചാൻസ് കൂടുതലായിരിക്കും ഹൈ റിസ്ക് പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ കാൽഷ്യം ട്രീറ്റ്മെൻറ്റിന് ഇപ്പോൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളിൽ one of the safest options laser തന്നെ. only thing is judicious use ആണ് എല്ലാ ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ചെയ്യേണ്ടത്. അനാവശ്യമായിട്ട് ചെയ്യാൻ പാടില്ല. and ചെയ്യുന്നത് തന്നെ നമ്മൾ ആ എക്സ്പെർട്ടൈസും സ്കില്ലും അപ്ലൈ ചെയ്തിട്ട് ജഡ്ജ്മെന്റ് യൂസ് ചെയ്തിട്ട് വേണം എന്ത് ട്രീറ്റ്മെന്റ് വേണം, എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. നമ്മൾ ഹാർട്ട് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ലേസർ ചെയ്യാന്ന് പറഞ്ഞു, ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു, പക്ഷേ ഇത് എന്ത് ഉപകരണം വെച്ചാണ് ചെയ്യുന്നത്, ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ഭയങ്കര സംശയമായിരിക്കും. സാർ ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റും? നമ്മൾ ആക്ച്വലി ഇപ്പോൾ നിൽക്കുന്നത് കാത്ലാബാണ്. ഇത് കാത്ലാബിന് മെഷീൻ ചെയ്യാം, അതിൻ്റെ സ്ക്രീൻ ഇവിടെയാണ് പേഷ്യൻ്റ് കിടക്കാം. ഈ മെഷീൻ ഇതാണ് നമ്മുടെ ലേസർ മെഷീൻ. മെഷീൻ ഇവിടെയാണ് പ്ലേസ് ചെയ്യാം. നമ്മുടെ ഇവിടെ ഡോക്ടേഴ്സും നേഴ്സസും ഒക്കെ നിൽക്കും. അപ്പോൾ ഈ ലേസർ മെഷീനിൽ നമ്മൾ ഈ പെർട്ടിക്കുലർ മോഡല് ഏറ്റവും അഡ്വാൻസ് നെക്സൈമർ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ ജനറേഷൻ ലേസർ മെഷീനാണ്. ഞാൻ പറഞ്ഞില്ല പേഷ്യൻ്റിന് ഏറ്റവും റിസ്ക് കുറച്ചിട്ടുള്ള ഈ പവറെല്ലാം വളരെ കൺട്രോൾ ചെയ്ത് നമുക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഒക്കെ ഡെലിവർ ചെയ്യുന്നതിൽ കൺട്രോളുള്ള മെഷീനാണിത്. ഇതിൽ നമ്മൾ പേഷ്യൻ്റിലേക്ക് പോകുന്ന കാത്തീറ്റർ എന്ന് പറയുന്ന ട്യൂബ്, അതായത് ആക്ച്വൽ ലേസർ ചെയ്യുന്ന ട്യൂബ് ഈ കാണുന്നതാണ്. ഇതിവിടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് പല സെറ്റിങ്സും, അതായത് ഇതിൻ്റെ പവറും അതുപോലെ ലേസർ ഡെലിവർ ചെയ്യുന്ന സ്പീഡും എല്ലാം ഇതിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മെഷീനാണ് ഇതിൻ്റെ കോർ ആക്ച്വലി, ആൻഡ് കാത്തീറ്റേഴ്സ് ഡിസ്പോസിബിൾ കാത്തീറ്റേഴ്സ് ആണ്. ഓക്കെ ഓക്കെ സാർ.